പ്രീതീസ് കിച്ചൻ കുടുംബത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു മാങ്കയുടെ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു മാങ്ങ എടുത്ത് ചെത്തിയത്, അതിന് കുറച്ച് ഭാഗം എടുത്തുള്ളൂ കേട്ടോ. മുഴുവൻ ഒരു വലിയ മാങ്ങയായിരുന്നു, അതിന് കുറേ ഭാഗം എടുത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്നിട്ട് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്ന് അടിച്ചെടുക്കട്ടെ. നമ്മളൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മാങ്ങയുടെ ഈ പച്ചമുളക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ചൂടാകാൻ വെച്ചിരിക്കുകയായിരുന്നു. ഒഴിച്ച് കൊടുത്ത് ഇതിനകത്ത് വെള്ളമയോ ഒക്കെ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട്, ഒന്ന് കേക്കിനകത്തൊട്ടും വെള്ളമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാവേ. നമ്മളിതിനാവശ്യമായ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഉടച്ചൊഴിച്ച് കൊടുക്കാവേ. നമ്മൾ മിക്സിയിൽ ഉണ്ടാക്കുവാണേലും മുട്ട മിക്സിയിലോട്ട് ഉടച്ചൊഴിച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് ഇളക്കി ഉണ്ടാക്കുവാണേലും ഒരു ഇതുപോലെ തന്നെ ഇതിനകത്തോട്ട് തന്നെ ഉടച്ചൊഴിച്ച് ഉണ്ടാക്കിയാൽ മതി. മിക്സിയിലാണെങ്കിൽ ഇത് ഇതുപോലെ തന്നെ ആ മുട്ട ഉടച്ചൊഴിച്ച് നല്ല എണ്ണ അടിച്ച് പഞ്ചസാര ഇട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ മീറ്റർ വെച്ചാണ് അടിക്കുന്നത്. അപ്പോൾ ഈ മുട്ടയൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മുട്ട നല്ല എണ്ണ ഒന്ന് അടിച്ചെടുക്കുവാണേ. ഇതിനകത്ത് എഗ്ഗിൻ്റെ മണം ഒന്നും വരാതിരിക്കാനും ഒക്കെ ആയിട്ട്, ടേസ്റ്റ് ഒന്നും വരാതിരിക്കാനായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാവേ. ഇതിനകത്തേക്ക് നമുക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാവേ. അതുകൂടി ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കാവേ. അപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാവേ. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അടിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഈ മാങ്കോ പഴത്തിൻ്റെ മിക്സ് അടിച്ച് വെച്ചില്ലേ, അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവേ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഇനി നമ്മൾ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് ഈ സ്പാച്ച് എന്തെങ്കിലും ഒരു സ്പാച്ചിലോ എന്തെങ്കിലും ഒക്കെ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആ അപ്പോൾ ഇത് നല്ലവണ്ണം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ഒരു കാ ടീസ്പൂൺ വിനാഗർ ഒഴിച്ച് കൊടുക്കാവേ. ഇതിനൊരു കേക്കിനൊരു നല്ല സോഫ്റ്റ് കിട്ടുവേ, അതിന് വേണ്ടിയിട്ടാണ്. നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണേൽ ഒഴിച്ച് കൊടുത്താൽ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം, വിനാഗർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് മിക്സിയിലാണ് ചെയ്യുന്നെങ്കിൽ ഇതേ രീതിയിൽ തന്നെ മിക്സി ചെയ്ത് മുട്ടയും പഞ്ചസാരയും ഓയിലും എല്ലാം കൂടെ അടിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി ഈ മാങ്കോടെ മാങ്കോടെ പിന്നെ മിക്സിയിലിട്ട് അടിക്കേണ്ട കേട്ടോ. ഒരു പാത്രത്തിലേക്ക് മാറ്റി മാങ്കോടെ ഇട്ടൊരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഇളക്കി കൊടുത്ത് മിക്സ് ഒന്ന് അവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് ആവശ്യമായ പൊടി എടുക്കാവേ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഒരു കപ്പ് മൈദ, നമ്മൾ ഒരു കപ്പ് പഞ്ചസാര എടുത്തില്ലേ, അപ്പോൾ ആ കറക്റ്റ് അളവ് തന്നെ മൈദ എടുക്കണേ. നമുക്ക് ഒരു കപ്പ് മൈദ എടുത്ത് കൊടുക്കാവേ, ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പ് മൈദ ഇട്ടു, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം, ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു ശകലം ഒരു പിഞ്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം നമ്മൾ. അത് ഒരു കാ ടീസ്പൂൺ ആയിക്കോട്ടെ കേട്ടോ. ഇത്ര ഉപ്പുപൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ. മിക്സ് ചെയ്തിട്ട് നമ്മളിതൊന്ന് ഇടഞ്ഞു കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇതിൻ്റെ കൂടെ ഇതിനകത്ത് കട്ടയും തരിയും ഒക്കെ കാണുമേ. അപ്പോൾ അതെല്ലാം മാറിക്കിട്ടിയാലേ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് ആയി കിട്ടുകയുള്ളൂ കേട്ടോ. ഒട്ടും കട്ടയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ബൗൾസായിട്ട് എയർ ബൗൾസായിട്ട് വരും നമുക്ക്. അതുകൊണ്ട് നമുക്കിത് നല്ല എണ്ണം ഒന്ന് ഇടഞ്ഞു കൊടുക്കാവേ. ഇത് ഒന്നോ രണ്ടോ മൂന്നോ തട്ടോ ഇടയുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇടയാണെങ്കിലും നല്ല കേക്കായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് രണ്ടു മൂന്ന് വട്ടം ഇടയാവേ, ഇടഞ്ഞിട്ട് നിങ്ങളെ ഇനി കാണിക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ ഇതുപോലെ ഇതിനകത്ത് വന്നിട്ടുണ്ട് കണ്ടോ. മൈദക്കകത്തൊക്കെ ഇത്രയും കട്ടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലവണ്ണം രണ്ട് വട്ടവും കൂടെ ഞാനൊന്ന് ഇടഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഈ മാങ്കയുടെ ഈ കളറ് ചിലപ്പോൾ കേക്കിലായി വരുമ്പോൾ നല്ല കളർ കിട്ടുമല്ലോ. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ ചെയ്യുന്നതുകൊണ്ടൊക്കെ മാങ്കയുടെ ഒരു നല്ല കളർ എടുത്ത് നിൽക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ കളറ് ചേർക്കണമെന്നൊന്നുമില്ല, ലെമണെല്ലാം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് മാങ്കയുടെ ഒരു മാങ്ക മിക്സ് കളറുണ്ട്, അതിൻ്റെ ഒരു രണ്ട് ഡ്രോപ്സ് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ രണ്ട് ഡ്രോപ്സ് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതിന് ഇപ്പോൾ കണ്ടോ ഇതിനൊരു നല്ല കളറായി വരുന്നുണ്ട് കേട്ടോ.
അപ്പോൾ കേക്ക് വെക്കുമ്പോൾ നമുക്കൊരു നല്ല കളർ കിട്ടും. നമ്മൾ വീട്ടിലുണ്ടാക്കാനായിട്ട് എടുക്കുമ്പോൾ കളറിടേണ്ട കേട്ടോ. കളറിടാതെ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ അതൊന്നും ഉണ്ടാക്കാനായിട്ടോ മേടിക്കാനായിട്ടോ ഒന്നും പോകണ്ട കേട്ടോ. അല്ലാതെ എടുത്ത് ഉണ്ടാക്കിയാൽ മതിയേ. അപ്പം ഞാൻ ഈ പൊടി ഇടഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ നമ്മൾ ഒന്നും കൂടെ കണ്ണി അടുപ്പമുള്ള ഒരു അരിപ്പയുണ്ട് ചെറുതാതെ. അപ്പോൾ അതിനകത്ത് ഒന്നും കൂടെ കുറേശ്ശെ ഇട്ട് ഇടഞ്ഞ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ മറ്റേതിന് ഇച്ചിരി കണ്ണിയകലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇട്ട് കുറേശ്ശെ കുറേശ്ശെ ഒന്നും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് ആ കൂടെ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തോണം കേട്ടോ. കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഇളക്കിയെടുത്താൽ മതി കേട്ടോ. എപ്പോഴും നല്ലതായിട്ട് കണ്ണി അടുപ്പമുള്ള അരിപ്പയ്ക്കകത്ത് നല്ലവണ്ണം ഇടഞ്ഞെടുക്കുവാണെങ്കിൽ ഒട്ടും അതിൻ്റെ ബോളൊന്നും ഒട്ടും ഇല്ലാതെ ഒരു കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടും. അതായിരിക്കണം നമ്മുടെ കേക്കിന് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ പൊടിയിട്ട് ഇങ്ങനെയൊന്ന് നിങ്ങളുടെ കയ്യിൽ ചായരിപ്പയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ ഈ പൊടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇടഞ്ഞു കൊടുക്കാം കേട്ടോ. അതിനകത്ത് ഒട്ടും കട്ടയില്ലാതെ നല്ലവണ്ണം നമ്മളിത് ഇങ്ങനെ ഈ പാച്ചിലുകൊണ്ട് ഇതിങ്ങനെ ഭംഗ ചേർത്ത് ഇങ്ങനെ അടിച്ചിളക്കി കൊടുക്കുവാണേ ഉണ്ടല്ലോ. ഒട്ടും കട്ടയില്ലാതെ ഉടഞ്ഞു ഉടഞ്ഞു ഉടഞ്ഞ് പൊക്കോളുവേ. നമ്മളൊരു 5 മിനിറ്റോളം നിന്ന് ഇങ്ങനെ നല്ലവണ്ണം പതുക്കെ ഭയങ്കര സ്പീഡിൽ അടിച്ചാൽ അത് പുറത്തോട്ടൊക്കെ പോകും. അങ്ങനെ ഇളക്കി കൊടുത്തത് കേട്ടോ. ഇതുപോലെ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതിനകത്ത് കേട്ടോ ഒട്ടും കട്ടയില്ല കേട്ടോ. അതുപോലെ നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ കേക്കിൻ്റെ ഒന്ന് റെഡി ആക്കട്ടെ. അപ്പോൾ ഞാനിവിടെ കേക്ക് ടിൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബട്ടർ പേപ്പർ അടി വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ തൂത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മൈദ ഇട്ടിട്ട് ഓയിൽ തൂത്തതിന് ശേഷം മൈദ ഇട്ടിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവേ. പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് എല്ലാം ഒന്ന് ലേബലായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്കിതിൻ്റെ എയർ ബൗൾസൊക്കെ വല്ല ഇതിനകത്ത് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നമുക്കൊരു ചെറിയ ടൂത്ത്പിക്കുമുണ്ട്. ചെറുതായിട്ട് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അടിയിലോട്ട് അങ്ങ് മുട്ടല്ലേ, അടിയിലോട്ട് മുട്ടിയാൽ നമ്മുടെ ആ പേപ്പറൊക്കെ കീറിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മേളിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഒരു 10 മിനിറ്റ് നേരത്തേന് ഫ്രീ ഹീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാവേ. അപ്പോൾ സൈഡിലൊന്നും കൈയൊന്നും കൊള്ളാതെ സൂക്ഷിച്ച് വേണം വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിതിൻ്റെ അടിയിലൊരു തിരികെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിലൊരു പാത്രം വെച്ചിട്ടാണ് ഇത് വെച്ച് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഞാൻ ആ തിരികെ തന്നെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ ഈ കേക്ക് ടിൻ്റെ അടിഭാഗം ഫ്രീ ആയിട്ട് ഊരിയെടുക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മളൊരു വേറൊരു പാത്രം വെച്ചിട്ടില്ല. അങ്ങനത്തെ കേക്ക് ടിൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ വേറൊരു പാത്രം കൂടെ വെക്കണം. വെച്ചില്ലെങ്കിൽ ആ കേക്ക് അടിയിൽ കൂടെയൊക്കെ ചെറുതായിട്ട് ലൂസായൊക്കെ തിരികെ മേളിലോട്ട് കയറി വന്ന് ഈ കേക്കിൻ്റെ പാത്രം മേളിലോട്ട് പൊങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പാത്രം ഇത്രയും പാത്രം എൻ്റെ കയ്യിലുണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാണ് ഇന്ന് എടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അടിയിലൊരു പാത്രം കൂടെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ മൂടപാത്രം വെച്ച് നമുക്കൊരു 30-40 മിനിറ്റ് നേരത്തേക്കിന് ഇതൊന്ന് വെക്കാവെ. ഇടയ്ക്ക് കേക്കിൻ്റെ നല്ലൊരു മണമൊക്കെ വരുമ്പോൾ മാത്രം നിങ്ങളിത് തുറന്നു നോക്കിയാൽ മതിയേ. സിമ്മി തന്നെ ഇട്ട് ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ അല്ലാതെ ഇടയ്ക്ക് വന്ന് നമ്മളിത് തുറന്നു നോക്കുകയൊക്കെ ചെയ്താൽ ഇതിന് നടുഭാഗമൊക്കെ കുഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇതൊരു 25-30 മിനിറ്റ് ഒക്കെ അടുക്കുമ്പോൾ കേക്കിൻ്റെ ഒരു മണമൊക്കെ വരാൻ തുടങ്ങും. സിമ്മിൽ തന്നെ ഇടുക കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാവേ. നമുക്ക് ഇച്ചിരി പഞ്ചസാരപ്പാനി മാങ്കോ കേക്കൊന്ന് മുറിച്ച് അതിനകത്ത് ഒഴിക്കാനായിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടിട്ടുണ്ട് ഞാൻ. അതിനകത്തേക്ക് ഒരു കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ ഇത് നല്ലവണ്ണം, ഞാൻ തീ കത്തിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തീ കത്തിക്കാവേ. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഉരുകി മെൽറ്റാക്കി വരണം. അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ എടുക്കണം കേട്ടോ. അല്ലാതെ നമ്മൾ പഞ്ചസാര അങ്ങ് കാരമലൈസ് ചെയ്യുന്ന പോലെ ഒന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതേ ഒരു ഇതിൽ തന്നെ കിടക്കട്ടെ കേട്ടോ. അമ്മ ഒരു ശകലം വെള്ളമോട് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഇതൊന്ന് ഉരുകി വന്നോട്ടെ കേട്ടോ. അപ്പം നമ്മൾ ആ പഞ്ചസാരപ്പാനി അങ്ങ് ആറിക്കാൻ വേണ്ടി മാറ്റി വെച്ച് അത് ആ ഒരു നമുക്ക് കാണിച്ച് തരാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ കാണിച്ചില്ലല്ലോ എന്നല്ലേ. അപ്പോൾ തേക്കണ്ടോ. ഇത് ഈ ഒരു പരുവത്തിൽ തന്നെ നമ്മളങ്ങ് മാറ്റി വെച്ചിരിക്കുകയും ഇതിനകത്തേക്ക് കുറച്ച് മാങ്കോ അടിച്ചത് ആ മാങ്കോ പ്യൂരിയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യത്തിനകത്ത് തന്നെ കുറച്ച് മാങ്കോ നമുക്ക് ആ കേക്കിൻ്റെ മേളിൽ ഒഴിച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കാവേ. കുറച്ച് മാങ്ങാപ്പഴം എടുത്ത് അടിച്ചെടുത്താൽ മതി കേട്ടോ. കുറച്ച് മാങ്ങാപ്പഴത്തിൻ്റെ ഇത് മാറ്റി വെക്കാൻ എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് അത് അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് വേണം കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ചിലപ്പോൾ ഇതിന് മധുരമൊക്കെ മാങ്ങയ്ക്ക് നല്ല മധുരമുള്ള മാങ്ങ അപ്പം തന്നെ നമുക്കൊരു ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയ ഒരു 2 ടീസ്പൂണോ പഞ്ചസാര ഇട്ട് കൊടുക്കാവേ.
രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട കൂടെ ഒരു പിഞ്ച് ഉപ്പ് പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാവേ. അതേക്ക് അപ്പം നമുക്ക് കേക്കിൻ്റെ മേളിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്കിനെ മാങ്കോയുടെ ഒരു കളർ എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മാങ്കോ മിക്സിൻ്റെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സും കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാവേ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അപ്പം ഞാനിപ്പോൾ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അല്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് നല്ല ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി ഇതിനകത്ത് വേറെ ഓരോന്നൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും എനിക്കിപ്പോൾ ഈ ലോക്ക്ഡൗൺ കാരണം ഒന്നും വാങ്ങിക്കാൻ കിട്ടുന്നില്ല. അപ്പം ഈ കേക്ക് സെറ്റ് ചെയ്യുന്ന സാധനങ്ങളും ഒന്നും ഇവിടെ ഇപ്പം ഇല്ല, എല്ലാം തീർന്നായിരുന്നു. അപ്പം ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കണ്ടേ. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ തന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം ചൂടായി, പഞ്ചസാരയൊക്കെ നല്ലവണ്ണം മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റിയേക്കാവേ. പഞ്ചസാരപ്പാനിക്കകത്ത് മാങ്കോ സിറപ്പ് കുറച്ച് ഒഴിച്ച്, മാങ്കോ പ്യൂരി കുറച്ച് ഒഴിച്ചിട്ട് ഇത് കണ്ടോ, സിറപ്പല്ല കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ പ്യൂരി ഒഴിച്ചു കേട്ടോ, സോറിയെ. അപ്പോൾ ഒഴിച്ച് ഇത് നല്ലതായിട്ട്, അപ്പോൾ അത് ഇങ്ങനെ ഇളക്കുമ്പം ചിലപ്പോൾ മിക്സായി വരത്തില്ല. അപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്ന് അടിച്ച് ആ പഞ്ചസാരപ്പാനി ആ മാങ്കോയുടെ പ്യൂരി ഇട്ടതും കൂടെ ഒന്ന് പെട്ടെന്നൊന്ന് ക്രഷ് ചെയ്തെടുക്കുവാണെങ്കിൽ കേട്ടോ ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ, ഇതിപ്പോൾ നിങ്ങൾ ഇളക്കി വെച്ചത് ഒരു ശകലം തിക്ക് വല്ല ആകുന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാരപ്പാനിയും ഇതേ കുറച്ചെടുത്ത് അതിനകത്ത് ഒഴിച്ച് അതങ്ങ് ലൂസാക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഒരു ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഞാൻ കുറച്ച് നേരത്തേനൊന്ന് ഫ്രിഡ്ജിൽ വെക്കുവാണ് തണുപ്പിക്കാനായിട്ട്. കേക്ക് വെച്ചിട്ട് ഏതാണ്ട് 30 മിനിറ്റായി കേക്കിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിത് നടുഭാഗം ഒന്ന് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ നടുഭാഗം കുത്തിയിട്ട് എന്തില്ലെങ്കിൽ നമുക്കൊരു ശക്കല നേരവും കൂടെ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ വെച്ച് കണ്ട ശകലമൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ, ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്നോട്ടെ, ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ കേട്ടോ. റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത് പാത്രത്തിൽ നിന്ന് കേക്കിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കി പാത്രത്തിൽ നിന്ന് എടുത്ത് തണുപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് കറക്റ്റ് 50 മിനിറ്റ് എടുത്തായിരുന്നു. ഞാൻ തീരെ ഫ്ലെയിം സിമ്മിലാണ് ഇട്ടിരുന്നത്, തീർത്ത് സിമ്മിലായിട്ടിരുന്നത്. അതുകൊണ്ടാണ് 50 മിനിറ്റ് എടുത്തത്. ഞാൻ മാങ്കോ കേക്കൊക്കെ പതുക്കെ ആയിക്കോട്ടെ വെച്ച് വെച്ചിരുന്നായിരുന്നേ. ഇനിയിപ്പോൾ ഒന്ന് ആറിയ ശേഷം നമുക്കൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ബാക്കി പ്രോസസ്സിങ് എല്ലാം കിടക്കുവാണ്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒന്ന് തണക്കാൻ വേണ്ടി വെച്ചിരിക്കും. ഞാൻ ഇതുവരെ ഡെക്കറേഷൻ ചെയ്ത് കേക്ക് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാനിതൊന്ന് തണുത്ത ശേഷം ഇതിൻ്റെ ഡെക്കറേഷൻസിൻ്റെ എല്ലാം ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുവാണ്. എല്ലാവരും ഇതൊന്ന് തണുത്തിനകത്തേക്കിന് വെറുതെ ഇരിക്കണ്ടല്ലോ എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പം വീണ്ടും നമുക്ക് ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ഇതൊന്ന് തണുത്ത് വന്നോട്ടെ. നമുക്ക് ആദ്യം ഈ കേക്കിൻ്റെ ഈ മേളിത്തെ ശകലം മുട്ടൽ പോലെ വന്നിട്ടില്ല. അച്ഛൻ നിക്ക് കേക്കിനെ അങ്ങനെ ചെയ്യുമ്പം വരും. അത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കണ്ടിച്ച് ഷേപ്പ് ചെയ്ത് ഒരു ലെവലാക്കി എടുക്കാൻ വേണ്ടി ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കാവേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കേക്ക് ഇങ്ങനെയൊന്ന് ശരിക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ 3 പീസസായിട്ട് കണ്ടിച്ചെടുക്കാവേ. നമ്മളിത് 3 പീസായിട്ട് വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഓരോ മാർക്ക് ചെയ്ത് അങ്ങ് വെട്ടിയെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ എന്തെങ്കിലും ഒരു കത്തി വെച്ച് വെട്ടിയെടുക്കാം, അല്ലെങ്കിൽ നൂലുണ്ടെങ്കിൽ നൂല് വെച്ചെടുക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നോക്കി നല്ല ശ്രദ്ധിച്ച് നല്ലവണ്ണം കേക്ക് ആറിയ ശേഷം അങ്ങ് വെട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ആ പഞ്ചസാരപ്പാനി ആ മാങ്കോ പ്യൂരി കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെ, അത് നമുക്കിതിനകത്തേക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഇതിനകത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ചെല്ലാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് ഒഴിച്ച് ഒന്ന് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഈ കേക്ക് നാളെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് എടുത്ത് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാം ഇതിനകത്തേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഫ്രിഡ്ജിൽ കുറച്ച് നേരം ഈ പാത്രവും മീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ഫ്രീസറിലിരുന്നത് കുറച്ച് നേരത്തേക്കിനും മറ്റേ സൈഡിലോട്ട് മാറ്റി വെച്ച് സാധാ കൂളിങ്ങിലേക്ക് മാറ്റി വെച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അല്ല, ഫ്രീസറിൽ ഇരിക്കുന്ന വഴി എടുത്ത് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ച് അടിക്കരുത്, കട്ടയായിട്ടിരിക്കുവേ. അപ്പോൾ നമുക്കിത് എത്ര അളവ് വേണമെന്ന് കാണിച്ചു തരാവേ. നമുക്ക് ആ കേക്ക് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് 250 ml കപ്പാണ്. അതിന് ഞാനൊരു കപ്പ് ഒഴിച്ച് പിന്നെ ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്.
കുറേ ഒഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് എങ്കിലും ഞാനൊരു ലേശം പഞ്ചസാരയും കൂടെ പൊടിച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒന്ന് അടിച്ചോട്ടോ ചെറുതായിട്ടൊന്ന് അടിച്ച് വരട്ടെ അപ്പോഴത്തേനും പിന്നെ പഞ്ചസാര പൊടിച്ച് ചേർക്കാം അപ്പോൾ ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടുണ്ട് അത് മുഴുവനും അങ്ങ് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ചൊരു പഞ്ചസാര ഇട്ട് കൊടുക്കും നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ വിപ്പിംഗ് ക്രീം നല്ല മധുരം ഉള്ളത് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ പഞ്ചസാര ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പം നമുക്ക് ഇച്ചിരി മധുരം കൂടെ ഒക്കെ വേണം നമ്മളൊരു പിള്ളേർക്കൊക്കെ ഒരു ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരു ശർക്കരം മധുരം കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിള്ളേർക്കൊക്കെ മധുരം കുറഞ്ഞ് നിൽക്കുന്നത് ഇഷ്ടപ്പെടുവല്ലോ അപ്പോൾ ഇപ്പോൾ ഞാനിത് യൂട്യൂബിൽ കാണിക്കുന്നതുകൊണ്ട് ഇച്ചിരി മധുരമൊക്കെ കേട്ടോ വീട്ടിൽ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ മധുരത്തിൽ അങ്ങ് ഉണ്ടാക്കി കൊടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിനേക്ക് നമുക്കൊരു ശർക്കരം മാംഗോ മിക്സ് കളറിൻ്റെ എസൻസും കൂടെ ചേർക്കുക കേട്ടോ അപ്പോൾ അതാരെ ഒരു ഈ വിപ്പിംഗ് ക്രീമിൻ്റെ കളറിൽ തന്നെ ഈ വൈറ്റ് കളറിൽ തന്നെ വേണേൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാം അപ്പോൾ ഈ മാംഗോ കേക്ക് ആയതുകൊണ്ട് ഒരു ചെറിയൊരു മാംഗോയുടെ യെല്ലോ കളറും കൂടെ കിട്ടുവാണെങ്കിൽ ഒരു നല്ല രസമായിരിക്കും കാണാൻ അതിനുവേണ്ടി ഒരു ഞാനൊരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ വിപ്പിംഗ് ക്രീം എല്ലാം അടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് ആദ്യം നമുക്ക് കേക്ക് ബോർഡ് കിട്ടിയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലായിരുന്നു ലോക്ക്ഡൗൺ ആയ കാരണം എനിക്ക് മേടിക്കാൻ കിട്ടിയില്ല അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഗ്രിപ്പിന് വേണ്ടി ശർക്കര ഒന്ന് വെച്ച് കൊടുക്കുവാണ് അതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ കേക്കൊന്ന് വെച്ച് കൊടുക്കുവാണ് ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം കൂടെ തേച്ച് കൊടുക്കുവാണ് ഇനി അടുത്ത് നമുക്കൊന്ന് വെച്ച് കൊടുക്കാവേ വിപ്പിംഗ് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ സൈഡിലോട്ടൊക്കെ പോയാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് സൈഡൊക്കെ ചെയ്തെടുക്കേണ്ടതല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് അടുത്ത പീസ് വെച്ച് കൊടുക്കാവേ ഇപ്പം കറക്റ്റ് ലെവലാണോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോണം കേട്ടോ ഇപ്പോൾ ഇത് കറക്റ്റ് ലെവലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീമൊക്കെ പുറത്തോട്ട് വന്നാലും നമ്മൾ അത് വിഷമിക്കണ്ട കേട്ടോ അത് നമുക്ക് സൈഡ് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ നമുക്കിപ്പോൾ സൈഡ് ഒന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കേക്ക് സ്റ്റാൻഡ് ഇപ്പോൾ എൻ്റെ ഇതിൽ ഇല്ല ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് കറക്റ്റ് വെച്ചിട്ട് അതിൻ്റെ മേലിലേക്ക് ഇത് വെച്ച് കൊടുക്കുവാണ് കേട്ടോ ഇങ്ങനെ 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 കറക്കി കൊടുത്താൽ മതി നമ്മൾ കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ കേക്ക് സ്റ്റാൻഡ് ഇല്ലെന്നൊന്ന് ഓർത്ത് നമ്മളിങ്ങനെയൊന്നും ഉണ്ടാക്കാതിരിക്കേണ്ട കേട്ടോ നമ്മൾ ഉണ്ടാക്കി നോക്കിക്കോണം നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പാത്രങ്ങൾ വെച്ച് നമ്മളൊന്ന് ചെയ്ത് നോക്കണം ആദ്യം കേട്ടോ ഒരു കേക്ക് ഉണ്ടാക്കി നമ്മളങ്ങ് പരാജയപ്പെട്ട് പോയാലും പേടിക്കണ്ട നമുക്ക് പിന്നെ രണ്ടാമത് ഉണ്ടാക്കുമ്പോൾ എന്തായാലും ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ നമുക്കിത് നല്ലവണ്ണം വിപ്പിംഗ് ക്രീമൊക്കെ തേച്ച് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാവേ നമ്മുടെ കയ്യിൽ കേക്കിൻ്റെ ആയ ഒരു സാധനങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നുവെച്ചാൽ അതെല്ലാം പോയായിരുന്നു അപ്പം ഞാൻ ഒരു പ്ലാസ്റ്റിക് കൂടി വെറുതെ വെട്ടി അതിനകത്തൊരു ചെറിയ പൂ പോലെ കൂടിൻ്റെ അറ്റം കട്ട് ചെയ്ത് അതുകൊണ്ടൊക്കെ ചെറിയ ടൈപ്പിലൊരോ പൂവൊക്കെ ഉണ്ടാക്കി അപ്പോൾ സ്പാച്ചിലൊക്കെ വെച്ച് തന്നെയാണ് ഞാനിതെല്ലാം ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന ഒരു മെതേഡാണ് ഇങ്ങനെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ പൂവൊക്കെ ചെയ്യാനും പറ്റുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ ചെറിയൊരു കൂടെടുത്ത് അതിന് മൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് ക്രോസ് പോലെയൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത് ഒരു പൂവിൻ്റെ രീതിയിൽ ഒന്ന് വെട്ടിക്കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് മാംഗ പ്യൂരി ഒഴിച്ചു കൊടുക്കട്ടെ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ മാംഗ പ്യൂരി ഉണ്ടോ ഞാൻ ഒരു ചെറിയ കപ്പിൻ്റെ മൂട് കൊണ്ടാണ് ഇതെല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് ഡ്രിപ്പായി വരുവാണെങ്കിൽ നല്ല രസമായിരിക്കും അപ്പോൾ നമ്മളൊരു ലേശം കൂടെ ചക്കിളിച്ച സൈഡിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ തന്നെ അങ്ങ് ആയി വന്നോളൂ കേട്ടോ നമ്മളങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കരുത് ഒന്ന് തന്നെ ചകിളിച്ച ആയി വരുവാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ അവർ ചകിളിച്ച സൈഡിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ അത് തന്നെ ഓരോന്നോരോന്ന് ഒഴിച്ച് വന്നോളൂ ശർക്കര നേരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോഴത്തേനും ആയി വന്നോളൂ
അപ്പം നമ്മുടെ കേക്ക് ദേ ഇപ്പോൾ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മാംഗോ പ്യൂരി ഒക്കെ നല്ലതായിട്ട് ഒഴിച്ച് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുത്ത ശേഷം രാവിലെ മുറിക്കാം കേട്ടോ. ഒരു നൈറ്റ് മുഴുവൻ ഇരിക്കട്ടെ, ഇത് രാവിലെ മുറിക്കാം. മുറിക്കാം സാധാരണ കൂളിംഗ് ഉള്ള എടുത്ത് വെച്ചാൽ മതി, ഫ്രീസറിൽ കൊണ്ട് വെക്കരുത്. അപ്പോൾ നമുക്കിത് രാവിലെ ഒന്ന് കട്ട് ചെയ്ത് നിങ്ങളെ ഞാൻ കാണിക്കാവേ. അപ്പം നമ്മൾ കേക്ക് ഇപ്പം നല്ല തണുത്ത് നല്ല ഇതായിട്ട് അതിൻ്റെ ആ പ്യൂരി ഒക്കെ അഴിച്ച് കൊടുത്തൊക്കെ ഇറങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കണ്ടേ. ഞാനിപ്പോൾ ഒരു ഓവർ നൈറ്റ് വെച്ച ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാവേ, കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് കട്ട് ചെയ്യട്ടെ. അപ്പോൾ ദേ ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ കത്തിയാണ്, അപ്പോൾ അതിലെടുക്കുന്നതുകൊണ്ട് അത് നേരെയായി വരുന്നില്ല എൻ്റെ കൈ ഇരിക്കുന്ന. എൻ്റെ മറ്റേ കത്തി എടുക്കാതെ ഞാൻ ചെറിയ കത്തിയാണ് എടുത്തത്. അപ്പോൾ ദേ ഇത് കണ്ടോ, അപ്പോൾ ദേ കേക്ക് കണ്ടോ, നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇതിനകമൊക്കെ കണ്ടോ പഞ്ചസാരപ്പാനി, ആ മാങ്കയുടെ പ്യൂരിയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് അമർത്തിക്കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അടിപൊളിയാണ്, നല്ല ആ മധുരവും ആ മാങ്കയുടെ ഇതും എല്ലാം കൂടെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത നല്ല റെസിപ്പികളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്ക് ബൈ ബൈ.